മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ രാവിലെ സമയം സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവുമുണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്തെ നിന്റെ കൈ ഇളച്ചിരിക്കുക. ജ്ഞാനിയായ ശലോമോൻ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ തൻ്റെ ജനത്തിന് കൊടുക്കുന്ന ഉപദേശമാണ്. ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ മാനുഷിക ബുദ്ധി കൊണ്ടോ മനുഷ്യൻ്റേതായ കഴിവുകൊണ്ടോ ഒരിക്കലും സാധ്യമല്ല. അതാണ് ഇവിടെ 10-ാം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്ന് നീ അറിയാത്തതുപോലെ. ഈ രണ്ട് കാര്യങ്ങളും നമുക്കറിയുവാൻ യാതൊരു കഴിവുമുള്ളവരല്ല. മനുഷ്യ ശാസ്ത്രവും മനുഷ്യൻ്റെ ചിന്താഗതികളും എത്ര വലുതായാലും ഒരു ഭ്രൂണം അത് എങ്ങനെയാണ് ഒരു മനുഷ്യാകൃതി പ്രാപിച്ച് രൂപപ്പെട്ടു വരുന്നതെന്നുള്ളത് നമുക്കറിയുവാൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടേതായ ഈ ചെറിയ ബുദ്ധി കൊണ്ട് വലിയവനായ നിത്യനായ ആ ദൈവത്തെ അതിൻ്റെ പ്രവൃത്തികളെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ നാം ഇപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. അപ്പോൾ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയുവാനിടയാക്കുന്ന ഒരു സമയം വരും. വാസ്തവമായും നാം രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം ഇന്നുള്ള മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരിക തന്നെ ചെയ്യും. ഇവിടെ അടുത്ത വാക്യത്തിൽ ശലോമോൻ നമുക്ക് ബുദ്ധി ഉപദേശം തരികയാണ്. നീ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലാകുന്നതിൽ ഉപരിയായിട്ട് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ കൃത്യമായി ചെയ്യുക. രാവിലെ നീ വിത്ത് വിതയ്ക്കുക. ഒരു പ്രഭാതം തുടങ്ങുമ്പോൾ കർത്താവ് പറഞ്ഞല്ലോ, പകലുള്ളയിടത്തോളം എന്നെ അയച്ചവൻ്റെ വേല ചെയ്യണം. ആ പ്രവൃത്തി തികയ്ക്കണം. നമ്മെ ഈ ഭൂമിയിൽ ദൈവമാക്കിയിരിക്കുന്നതിന് വളരെ വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. അത് നിവർത്തിച്ചെടുക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഉദാസീനതയോടെ ആ കുഴിച്ചിട്ട ദാസനെ പോലെയല്ല, തനിക്ക് കിട്ടിയതിനെ വ്യാപാരം ചെയ്ത് യജമാനൻ ആദായം വരുത്തുന്ന നല്ലവനും വിശ്വസ്തനുമായ ദാസനായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. രാവിലെ വിത്ത് വിതയ്ക്കണം, നിൻ്റെ വൈകുന്നേരം നിൻ്റെ കൈ ഇളച്ചിരിക്കരുത്. നീ മടിയനായിട്ട് ഉദാസീനതയോടെ നിനക്ക് ലഭിച്ച കഴിവുകളും കൃപകളും അതിനെ വിനിയോഗിക്കാതെ ആ മൂഢനായ മടിയനായ ദാസനെ പോലെ ആയിത്തീരുവാൻ ഇടയാകരുത്. ഒരു ബുദ്ധിപദേശം നമുക്ക് തരികയാണ്. നമ്മൾ ദൈവവചനത്തെ പങ്കുവയ്ക്കുക, മറ്റുള്ളവരോട് കർത്താവിനോടുള്ള വചനത്തെ അറിയിച്ചു കൊടുക്കുക. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ദിനംതോറുമുള്ള കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുക. ഇത് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകലതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവപ്രവൃത്തികൾ തികയ്ക്കുന്നവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാകട്ടെ. ഗോഡ് ബ്ലെസ്.